السلام عليكم ورحمة الله وبركاته. ഇസ്രായേൽ വീണ്ടും ഫലസ്തീനിൽ നടത്തുന്ന ഈ നരഹത്യക്കെതിരെ ലോകരാജ്യങ്ങളെല്ലാം രംഗത്ത് വന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് വീണ്ടും ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തിൽ ഫലസ്തീനിലെ 200-ൽ പരം സാധാരണക്കാരായ ജനങ്ങളാണ് മരണപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹമാസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി ഗസയിലെ മണ്ണ് ഞങ്ങൾ സ്വന്തമാക്കുമെന്നാണ് നെതന്യാഹുവും ഇസ്രായേലിലെ ഒരു പ്രധാനമന്ത്രിയും അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് ശേഷം ഇസ്രായേൽ ജൂതൻ സൈന്യം വലിയ വിലപിടിപ്പുള്ള അതിശക്തമായ വലിയ വീരം കൂടിയ ആയുധങ്ങളും മിസൈലുകളും ബോംബുകളുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഖത്തർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാകില്ല എന്നാണ് ഖത്തർ വിചാരിച്ചിരുന്നത്. അതായത്, വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം ഇസ്രായേൽ ഇത്രയും വലിയൊരു ആക്രമണം ഗസക്കുമേൽ നടത്തില്ല എന്നാണ് ഖത്തർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇത് ചെയ്തത് വലിയ മോശമായി എന്നും ഖത്തർ പറയുന്നുണ്ട്. ഹമാസ് പറയുന്നത് പോലെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സമൂഹമാണ് ഇസ്രായേൽ ജൂതന്മാർ. എന്നാൽ ഈ സമയത്തും ഹമാസിൻ്റെ ധീര പോരാളികൾ പറയുന്നത് ഞങ്ങൾ ഒരു അടി പോലും പിന്നോട്ട് നിൽക്കില്ല എന്നാണ്. ഞങ്ങൾ ഫലസ്തീൻ മണ്ണിന് വേണ്ടിയിട്ട് മരിക്കുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്നാണ് അബു ഉബൈദയും മറ്റു ഹമാസിൻ്റെ ധീര പോരാളികളും പറയുന്നത്. ഇതിനോടകം ലോകരാജ്യങ്ങളടക്കം ഇസ്രായേലിനോട് വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെയാണ് നെതന്യാഹു ഇപ്പോൾ ഈ ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ നാമെല്ലാവരെയും വലിയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ബാധിക്കുന്നത്. ഇപ്പോഴും ഗസയിലുള്ള 200-ൽ പരം സാധാരണക്കാരായ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരുമൊക്കെ മരണപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ എത്ര തന്നെ വലിയ വിമ്പളക്കി ഹമാസിനെ ആക്രമിക്കാൻ നോക്കിയാലും ഹമാസിൻ്റെ ഒരു പോരാളിയെപ്പോലും ഇതുവരെ അവർക്ക് വധിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനോടകം കൊലപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇനിയും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇസ്രായേലിന് വലിയ പരാജയം അവരെ കാത്തിരിക്കുകയാണ്. അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമൊക്കെ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇതിനോടകം നെതന്യാഹുവിൻ്റെ ഈ ഭരണം നഷ്ടമാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനോടകം ജോ ബൈഡൻ ഇസ്രായേലിനോട് പറഞ്ഞത്, ഇനിയും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ ഹമാസിന് ഗുണകരമായ ഒരു സാഹചര്യം വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതായത്, ഗസക്കുമേൽ ഇനിയും ഇത്ര വലിയ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇത് തുടരാനാണ് നിങ്ങൾക്ക് തീരുമാനമെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്ത് ഈ ലോകം മുഴുവനും നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ കാണേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ജോ ബൈഡൻ ഇസ്രായേലിന് നൽകിയത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഇസ്രായേലിൻ്റെ സൗഹൃദ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും സാമ്പത്തികമായിട്ട് വലിയ തകർച്ച സംഭവിക്കുമെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഈ ഓരോ നീക്കങ്ങളും. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം ഫലസ്തീനിൻ്റെ ഭാഗത്ത് അണിനിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം എല്ലാവരും കാണുന്നത്. ഹമാസ് പോരാളിയായ അബു ഉബൈദ ഇപ്പോഴും പ്രഖ്യാപിക്കുന്നത്, അതിശക്തമായ ഞങ്ങളുടെ ഒരു തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്നാണ്. കരയുദ്ധം ഇനിയും തുടരാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനമെങ്കിൽ ഗസ മുഴുവനും ഇസ്രായേൽ ജൂതൻ പട്ടാളക്കാരുടെ ശവപ്പറമ്പാക്കി മാറ്റുമെന്ന് അബു ഉബൈദ ഇതിനോടകം പറയുകയുണ്ടായി. ഇറാൻ പറയുന്നത്, ഇതുവരെയായിട്ടും ഈ യുദ്ധത്തിൽ ഹമാസിൻ്റെ 10% മാത്രമേ ആയുധങ്ങളും ആൾബലവും ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി വരുന്ന 90%
ഹമാസ് ഇസ്രായേലിന് നേരെ എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക, അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ഇറാൻ പറയുകയുണ്ടായി. മാത്രമല്ല ഖത്തറടക്കമുള്ള ധാരാളം രാജ്യങ്ങൾ ഇപ്പോൾ പറയുകയാണ് ഇസ്രായേലിന് നേരെ അവരെല്ലാം രംഗത്ത് വരികയാണ് എന്ന്. ഇസ്രായേൽ ജൂതൻ പട്ടാളക്കാർ പലസ്തീനിലുള്ള സാധാരണക്കാരായ ഗർഭിണികളായ സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധന്മാരെയുമൊക്കെ കൂട്ടക്കുരുതി നടത്തുമ്പോൾ അതിന് വലിയ തിരിച്ചടി ലഭിക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും നെതന്യാഹു മനസ്സിലാക്കുന്നില്ല. എന്നാൽ അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ളത്. വെടിനിർത്തൽ കരാർ അവസാനിച്ച് ആക്രമണം തുടങ്ങിയതോടുകൂടി ഹിസ്ബുള്ളയും ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇസ്രായേലിലെ നോർത്തേൺ ഗ്രാമങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങളും മിസൈലുകളുമൊക്കെ അയച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള. എന്നാൽ ഇസ്രായേൽ അവരുടെ സുരക്ഷാ സംവിധാനമായ അയൺഡോം അത് തകർത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ അയച്ച മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും അവിടുത്തെ ആയുധപ്പുരകളും സൈനിക താവളങ്ങളും തകർന്നു എന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇതിനോടകം വലിയ വീര്യം കൂടിയ 3 മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലെ ജൂതൻ പട്ടാളക്കാരുടെ താവളങ്ങളിലേക്ക് അയച്ചത്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമായ അയൺഡോമിന് പോലും ഒരിക്കലും തകർക്കാൻ സാധിക്കാത്ത മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഹിസ്ബുള്ളയുടെ ഈ അതിശക്തമായ ആക്രമണം കാരണം ഇസ്രായേലിലെ 12 ഗ്രാമങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഇസ്രായേൽ IDF ഭീകരന്മാരുടെ തലവന്മാർ പറയുന്നത്. ഹിസ്ബുള്ള പറയുന്നത് ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്, ഇനിയും വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഞങ്ങൾ നടത്തും എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഏതായാലും വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് ശേഷം ഇസ്രായേൽ തുടങ്ങിവെച്ച പലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള ഈ ആക്രമണം അത് വലിയ തിരിച്ചടിയായി ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും ഹൂത്തികളിൽ നിന്നും അതുപോലെ തന്നെ ഇസ്ലാമിക് ജിഹാദുകളിൽ നിന്നും അവർ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് കൂടാൻ സാഹചര്യമൊരുക്കിയ ഇസ്രായേലിന് അത്ര ഗുണകരമല്ലെന്നും ഇസ്രായേലിൻ്റെ തകർച്ച ഇതിനോടകം വരാൻ സാധ്യതയുണ്ട് എന്നും അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രിയും വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല അത് പശ്ചിമേഷ്യയിൽ ശാശ്വതമായ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുന്നതായിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്രായേലിൻ്റെ ശക്തിയെ പരാജയപ്പെടുത്തട്ടെ, ഫലസ്തീൻ ജനതയ്ക്ക് അന്തിമ വിജയം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.